ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ആദ്യം തന്നെ 2022 വനിതാ ലോകകപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് ഇന്ത്യക്ക് ന്യൂസിലാൻഡിനെതിരെ മത്സരമുണ്ടായിരുന്നു. പക്ഷേ 62 റൺസിന്റെ തോൽവിയാണ് ടീം ഇന്ത്യക്ക് നേരിടേണ്ടതായി വന്നത്. ഇന്ത്യക്ക് മുന്നിൽ 261 റൺസിന്റെ വിജയലക്ഷ്യമായിരുന്നു ന്യൂസിലാൻഡ് ഉയർത്തിയിരുന്നത്. മറുപടി ബാറ്റിംഗിൽ 198 റൺസിന് ടീം ഇന്ത്യ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 63 പന്തുകളിൽ നിന്ന് 71 റൺസ് നേടിയ ഹർമൻപ്രീത് ഒഴികെ മറ്റാർക്കും മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനമെന്ന് പുറത്തെടുക്കുവാനായി സാധിച്ചിട്ടില്ല. അടുത്തൊരു അപ്ഡേറ്റ് ഇന്ത്യൻ ടെസ്റ്റ് താരം ചേതേശ്വർ പൂജാരയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ നിന്നും താൽക്കാലികമായി പുറത്തായതോടുകൂടി പുതിയൊരു നീക്കവുമായി ഇപ്പോൾ താരം രംഗത്തെത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ ആഭ്യന്തര ടൂർണമെന്റായ കൌണ്ടി ചാമ്പ്യൻഷിപ്പിൽ സൂപ്പർ താരം ട്രാവിസ് ഹെഡിന് പകരക്കാരനായി പൂജാര കളിക്കുവാനായി എത്തുന്നു എന്നുള്ളൊരു അപ്ഡേറ്റാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. കൌണ്ടിക്ക് പുറമെ ഓഗസ്റ്റിൽ നടക്കുന്ന ആഭ്യന്തര ഏകദിന ടൂർണമെന്റിലും താരം തുടരുമെന്നും ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. മറുഭാഗത്ത് മലയാളി സൂപ്പർ താരം ശ്രീശാന്തുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്ന് എത്തിയിട്ടുണ്ട്. ഇന്നലെ താരം ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് തീർത്തും നിരാശ തന്നെയാണ് ഉണ്ടായത്. മറുഭാഗത്ത് അദ്ദേഹം 2022 IPLലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താരം തന്നെ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ഭാവിയിൽ IPL ടീമുകളിൽ ഏതെങ്കിലും റോളിൽ തന്നെ കണ്ടേക്കാമെന്നും അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുമാണ് താരം പറഞ്ഞിരിക്കുന്നത്. ഈ സീസണിലെ IPL മാർച്ച് 26 ആരംഭിക്കുവാനിരിക്കുന്ന സാഹചര്യത്തിൽ മുംബൈ ഇന്ത്യൻസിന് ഏറ്റവും ആശ്വാസം നൽകുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ലേലത്തിൽ വമ്പൻ തുക മുടക്കി ടീമിലെത്തിച്ച ജോഫ്ര ആർച്ചർ ഈ സീസണിൽ ടീമിന് വേണ്ടി കളിച്ചേക്കുമെന്ന സൂചനകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. താരം പരിശീലനം പുനരാരംഭിച്ചതായി മുംബൈ ഇന്ത്യൻസ് ടീം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ആർച്ചർ ടീമിന് വേണ്ടി കളിക്കുമെന്നുള്ള സൂചനയും മുംബൈ ഇന്ത്യൻസ് ടീം ഒഫീഷ്യലിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായാണ് ആരാധകർ കാത്തിരിക്കുന്നത്. കാരണം ഇതുവരെ ബാക്കിയുള്ള ടീമുകളെല്ലാം ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ RCB ടീം തങ്ങളുടെ ക്യാപ്റ്റൻ ആരെന്നുള്ള ഒരു പ്രഖ്യാപനം മാർച്ച് 12 നടത്തും എന്നുള്ള ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ടീം നടത്തുന്ന അൺബോക്സിംഗ് ഇവന്റിലായിരിക്കും പുതിയ ക്യാപ്റ്റൻ ആരായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുക. കഴിഞ്ഞ സീസണോടുകൂടി വിരാട് കോഹ്ലി ടീമിന് നായകസ്ഥാനം ഒഴിഞ്ഞു എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ടീമിന്റെ ഭാഗത്തു നിന്നും ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഒരു പ്രതികരണമാണ് മറ്റൊരു വഴിത്തിരിവിലേക്ക് നയിക്കുന്നത്. കോഹ്ലി നൽകിയ രാജിക്കത്ത് RCB ടീം മാനേജ്മെന്റ് ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. 2008 സീസൺ മുതൽ RCB ടീമിന്റെ ഭാഗമാണ് വിരാട് കോഹ്ലി. പുതിയ സീസണിന്റെ നായകനായി അദ്ദേഹം തിരിച്ചെത്തുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒരു ഭാഗത്ത് ശക്തമായി തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾക്ക് അടിസ്ഥാനമായി ഇന്ന് RCB ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുള്ള ഈ പ്രതികരണത്തെ നോക്കി കാണുവാനായി സാധിക്കും.